എല്ലാവർക്കും നമസ്കാരം. ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷം ഒരു ഓസ്ട്രേലിയൻ പര്യടനം നടത്തി. അദ്ദേഹത്തിൻ്റെ കൂടെ വിഴിഞ്ഞം പദ്ധതിയുടെ കൂടെയൊക്കെ അറിയപ്പെടുന്ന അദാനി എന്ന് പറയുന്ന അദ്ദേഹം എല്ലാവർക്കും അറിയാവുന്ന വലിയൊരാളാണ്. അദ്ദേഹം കൂടെ പോയിരുന്നു ഓസ്ട്രേലിയ. അപ്പോൾ അദാനിക്ക് ആസ്ട്രേലിയയിൽ എന്തോ സാധനങ്ങൾ ഖനനം ചെയ്യാനുള്ള ഒരു അനുമതിക്ക് വേണ്ടി പ്രധാനമന്ത്രിയോടൊപ്പം കൂടിയതാണ്. അപ്പോൾ അവിടെയുള്ള വലിയ വലിയ ആളുകളെയൊക്കെ പരിചയപ്പെടാനിടയായി, ഭരിക്കുന്നവരെയൊക്കെ പരിചയപ്പെടാനും സാധിച്ചു. അങ്ങനെ ഖനനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ മാസങ്ങൾക്ക് ശേഷം അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത്, ആ ഖനനം നടക്കുന്ന സ്ഥലത്തെ ഒരു ചെറിയൊരു ജീവിക്ക് വംശനാശം വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് അനുമതി നൽകുന്നതല്ല. ഒരു ചെറിയ ഒരു ജീവിക്ക്, ഇപ്പം ബുദ്ധിയുള്ള നാട്ടിലുള്ള ഭരണാധികാരികളും ശാസ്ത്രജ്ഞന്മാരും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ പെരിയാറിൻ്റെ കരയിൽ റെഡ് കാറ്റഗറിയിൽപ്പെട്ട 83 ഫാക്ടറികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റെഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ പുഴയുടെ 4 അയലത്ത് പോലും സ്ഥാപിക്കാൻ പാടില്ലാത്ത ഫാക്ടറികളാണ്. 83 എണ്ണം മൊത്തം റെഡ് കാറ്റഗറിയിൽ പെടാത്തതും എല്ലാം കൂടി ചേർത്ത് 250 ഫാക്ടറികൾ പെരിയാറിൻ്റെ കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരിക്ക് പറഞ്ഞാൽ ഈ ഫാക്ടറി എന്ന് പറയുന്നത്, ഈ സാധനം ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന സാധനം സിന്തറ്റിക് റൂട്ടൈൽ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ആസ്ട്രേലിയയിലേക്കും ജപ്പാനിലേക്കും കയറ്റുമതി ചെയ്യണം. ഈ സിന്തറ്റിക് റൂട്ടൈൽ എന്ന് പറയുന്ന സാധനം സ്റ്റീലിനേക്കാൾ ബലമുള്ളതാണ്, പക്ഷെ വളരെ തൂക്കം കുറഞ്ഞതാണ്. അപ്പോൾ ആയുധങ്ങൾ ഉണ്ടാക്കാനും വിമാനങ്ങൾ ഉണ്ടാക്കാനുമാണ് ഈ സിന്തറ്റിക് റൂട്ടൈൽ ഉപയോഗിക്കുന്നത്. ഈ രണ്ട് സാധനങ്ങളും ജപ്പാനിലും ആസ്ട്രേലിയയിലേക്കും കയറ്റുമതി ചെയ്യുമ്പോൾ ആസ്ട്രേലിയക്കാരോ ജപ്പാൻകാരോ ഇതുണ്ടാക്കുന്ന ഫാക്ടറി ആ രാജ്യത്ത് പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ബുദ്ധിയുള്ള ആൾക്കാർ. ബുദ്ധിയുള്ള ആൾക്കാർ നമ്മളെപ്പോലെയുള്ള മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരുടെ നാടുകളിൽ ഇതേപോലെയുള്ള ഫാക്ടറികൾ സ്ഥാപിച്ച് അവരതിൻ്റെ ഫലം അനുഭവിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഹിമാലയത്തിന് തൊട്ടടുത്തുള്ള ഇന്ത്യയുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള ഭൂട്ടാൻ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യമുണ്ട്. ആ രാജ്യത്ത് 60% കാടുണ്ടായിരുന്നത് അടുത്ത കാലത്ത് അവരത് 70% മാറ്റി. ഈ മരങ്ങളുടെയും ഇലകളുടെയും പ്രത്യേകത, മരങ്ങളുടെ ഇലകൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ ഭൂട്ടാനിലുള്ള പൊല്യൂഷൻ്റെ, അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ 10 ഇരട്ടി മലിനീകരണം വന്നാലും അവിടുത്തെ മരങ്ങൾക്ക് അത് തടഞ്ഞു നിർത്താൻ സാധിക്കും. അപ്പോൾ അതാണ് മരങ്ങളുടെ പ്രത്യേകത. അങ്ങനെയാണ് ഞാൻ പറയുന്നത്, വീണ്ടും പറയുന്നു, ബുദ്ധിയുള്ള ഭരണാധികാരികളുള്ള നാട്ടിൽ അങ്ങനെയാണ്. ബുദ്ധിയില്ലാത്തവർ പറയും വനം കുറെ നശിച്ചു കൊണ്ടേ ഒരു കുഴപ്പമില്ല എന്ന് പറയും. പുഴ നശിച്ചു കൊണ്ടേ, ആളുകൾക്ക് കുറഞ്ഞ ചെലവിൽ വൈദ്യുതി വേണമെന്നാണ് പറയുന്നത്. 138 ഹെക്ടർ കാടില്ലാതാക്കിയിട്ടാണ് സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള 1% കരണ്ട് പോലും ഈ പദ്ധതി കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായതിന് ശേഷവും ഈ പദ്ധതി വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, വേറൊരു സംഭവം ഞാൻ പറയാം. ഗോശ്രീ പാലം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ്, എറണാകുളത്തുള്ള പാലം എന്ന് പറയുന്നത്. അപ്പോൾ അത് ജപ്പാൻ, ഇപ്പോൾ നമ്മളിപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ ഇടപെട്ടിട്ട് പല സഹായങ്ങളും ചെയ്യുന്നുണ്ട്. അതേപോലെ ഓരോ രാജ്യവും മറ്റു രാജ്യങ്ങളുടെ ഒരു പരസ്പര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല പദ്ധതികളും ചെയ്യും. അങ്ങനെ ജപ്പാൻകാർ
ഗോശ്രീ പാലം ഫ്രീ ആയിട്ട് കെട്ടാനുള്ള ഒരു പദ്ധതിയുമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് വന്നു. ആ ജപ്പാൻകാരുടെ ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് ഒരു മലയാളിയാണ്, അദ്ദേഹം ഡൽഹിക്കാരനാണ്. അദ്ദേഹത്തെ ഞാൻ കണ്ടു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് സത്യസന്ധമായ കാര്യം. അവർ ഫ്രീ ആയിട്ട് 120 കോടി രൂപയ്ക്ക് ഗോശ്രീ പാലം, 120 കോടി അവർ മുടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നത്തെ എറണാകുളം കളക്ടറെ ഈ ജപ്പാൻകാരും ഈ മലയാളിയായിട്ടുള്ള ജപ്പാൻകാരുടെ പ്രതിനിധിയും കൂടി പോയി കണ്ടു. അപ്പോൾ ജപ്പാൻകാരെ വളരെ സ്നേഹത്തോടെ കളക്ടർ സ്വീകരിച്ചു, എല്ലാം ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് മലയാളത്തിൽ ഈ മലയാളിയോട് പറഞ്ഞു, ഇത് നടക്കില്ല, കാരണം ഞങ്ങളിത് വേറെ പദ്ധതി ഇട്ട് കഴിഞ്ഞു. 950 കോടി രൂപയ്ക്കുള്ള ഒരു പ്രോജക്റ്റ് കേരള ഗവൺമെന്റ് പൈസ ചെലവാക്കിയിട്ട് ഗോശ്രീ പാലം ഉണ്ടാക്കാനുള്ള പദ്ധതി ഇട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ പദ്ധതികൾ വരുമ്പോൾ എപ്പോഴും ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ നടന്നാൽ മാത്രമേ പണം തട്ടാൻ പറ്റുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി മാത്രമാണ്, അല്ലാതെ ജനങ്ങൾക്ക് കറണ്ട് കിട്ടണമെന്നുള്ള ആഗ്രഹവും അങ്ങനെയുള്ള ഒരു സംഭവമില്ല. 18,000 കോടിയൊക്കെയാണെന്ന് പറയുന്നുണ്ട്, എനിക്കറിയില്ല, അക്കണക്കിലൊന്നും എനിക്ക് താല്പര്യമില്ല. അത്രയും 1,090 കോടിയാണ്, 1,090 കോടി. ഈ 1,090 കോടി ഞാൻ ഇതിനു മുമ്പേ ഈ ആതിരപ്പള്ളിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ആതിരപ്പള്ളി പദ്ധതിക്കെതിരായിട്ട് പല സ്ഥലത്തും ഞാൻ സംസാരിച്ചു കഴിഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, ഈ 1,800 കോടിയാണെങ്കിൽ ആ കോടികൾ കൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ വീടുകളിൽ സോളാർ വെച്ചു കൊടുത്താൽ ഈ പണം വളരെ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ പറ്റും. ഗീതയുടെ വീട് സോളാർ കമ്പുകളാണ്. ഞാൻ സോളാർ ചെയ്തതിനെ പറ്റിയിട്ട് ഒരു പ്രമുഖ നേതാവ് പറഞ്ഞത്, എൻ്റെ കയ്യിൽ ഞാൻ സിനിമാക്കാരനായതുകൊണ്ട് കുറേ കാശുണ്ട്, അതുകൊണ്ട് അയാൾക്ക് സോളാർ ആവാം എന്നൊക്കെയാണ്. ഞാൻ സോളാർ വെച്ചു, ശരിയാണ്, കാരണം ഇലക്ട്രിസിറ്റി ബില്ല് വളരെ ഗണ്യമായി കുറഞ്ഞു സോളാർ വെച്ചപ്പോൾ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സോളാർ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സൂര്യൻ്റെ വെളിച്ചമല്ലേ. ആ അത് ബുദ്ധിയുള്ള ആളുകൾ അത് ഇതേപോലെ നമ്മളെ ബൾബ് കത്തിക്കാൻ ഉപയോഗിക്കുക ആണ് വേണ്ടത്. ബുദ്ധിയില്ലാത്തവരാണ് കാട് പോയിക്കോട്ടെ പുഴ പോയിക്കോട്ടെ അതിൻ്റെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ചില കണക്കുകൾ ഞാൻ വായിച്ചു. അതായത് ആതിരപ്പള്ളി പദ്ധതി വരികയാണെങ്കിൽ ഒരു യൂണിറ്റ് കറണ്ടിന് 50 പൈസയെ ചിലവ് വരും. സോളാറാണെങ്കിൽ 6.50 വരും. അത് എവിടുത്തെ കണക്കാണെന്ന് എത്ര ആലോചിച്ചിട്ടെനിക്ക് പിടികിട്ടിയതേ ഇല്ല. ഇത് സൂര്യന് നമ്മളെന്തെങ്കിലും വാടക വന്ന് കൊടുക്കണം, എനിക്ക് മനസ്സിലായില്ല. സോളാർ പാനൽ പിടിപ്പിക്കാനുള്ള പൈസ ഈ പദ്ധതിയുടെ പൈസ ചെലവാക്കട്ടെ, ഈ പരിപാടി ഉപേക്ഷിച്ചിട്ട് ആ പൈസ കൊണ്ട് സോളാർ ആളുകൾക്ക് വിശ്വ കൊടുക്കട്ടെ. തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട, 5.5 വ്യത്യാസം വരും. സോളാർ 2.5 കോടി. അപ്പൊ 5.5 ആണ്. ഇത്തരം വസ്തുതകളും സത്യങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആർക്കു വേണ്ടിയാണ് പിന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകളാണ് ഈ പ്രതിഷേധത്തിന് വന്നിരിക്കുന്നത്? ഇതിനെപ്പറ്റി ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് ഇത്രയും ആളുകൾ ഇവിടെ വന്നത്. അതെ, അപ്പോ ഞാനൊരിക്കലും മന്ത്രി ആവില്ല, മന്ത്രി ആവുന്ന പ്രശ്നമേ ഇല്ല. അതിനുള്ള കഴിവോ മിടുക്കോ പിന്നെ അർഹതയോ യോഗ്യതയോ ഒന്നും എനിക്കില്ല. ആവില്ലല്ലോ. അപ്പോ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്ക് ഈ പദ്ധതി ആവശ്യമില്ല, ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഈ പദ്ധതി ആവശ്യമില്ല. കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വൻ നഷ്ടമാണ്. ശാസ്ത്രജ്ഞന്മാർ എഴുതിയിട്ടുള്ള പല ആതിരപ്പള്ളി പദ്ധതിക്കെതിരായി എഴുതിയിട്ടുള്ള പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുകയും പരിശോധിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന ആളുകൾക്കൊന്നും വേണ്ടാത്ത, ഈ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടാത്ത ഈ പദ്ധതി തീർച്ചയായും ഇടത്തട്ടുകാർക്ക് കാശടിച്ച് മാറ്റാനുള്ള ഒരു പദ്ധതി മാത്രമാണ്. അതുകൊണ്ട് ജനദ്രോഹപരമായ ഈ പരിപാടി എത്രയും വേഗം നിർത്തിവെക്കണം. ഇതിനെപ്പറ്റി ഇനി ആലോചിക്കരുത്, ആലോചിച്ച് സമയം കളയേണ്ട ഒരാവശ്യവുമില്ലാത്തൊരു പദ്ധതിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ആദിവാസി സമൂഹത്തിന്
നിങ്ങൾ ധൈര്യത്തോടുകൂടി ഈ പദ്ധതിക്കെതിരായി നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ നാട് നിങ്ങളുടെ നാടായി തന്നെ നിലനിൽക്കാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ആ തീരുമാനം വിജയിക്കാനായി ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും എന്ന് വാക്കുതരികയും ചെയ്യാം. അടുത്തതായി സംസാരിക്കുന്നു ജീവിക്കാനായി പുഴ വേണം.